നമസ്കാരം. മീഡിയ മംഗളത്തിന്റെ ഇലക്ഷൻ സ്പെഷ്യൽ പ്രോഗ്രാം വോട്ടോഗ്രാഫിലേക്ക് സ്വാഗതം. വോട്ടോഗ്രാഫിന്റെ ഭാഗമായി നടക്കുന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് സെഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മംഗളം ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികളും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും ഒത്തുചേരുന്ന സംവാദമാണ് മീറ്റ് ദ കാൻഡിഡേറ്റ്. ഇന്നിന്റെ പ്രതിനിധികളും നാളെയുടെ വാഗ്ദാനങ്ങളും ചേരുന്ന ഒരു ചർച്ചാവേദി. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി TN ഹരികുമാറാണ്. TN ഹരികുമാർ നമുക്ക് പരിചിതനായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. കോട്ടയം മുനിസിപ്പാലിറ്റി മുൻ കൌൺസിലറാണ്. അതുമാത്രമല്ല, ഏറ്റുമാനൂർ നഗരിയെ വളരെ അടുത്തറിയാവുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ശ്രീ TN ഹരികുമാർ. അപ്പോ അധികം സമയം കളയാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സംവാദ പരിപാടിയിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയല്ലേ? ഏറ്റുമാനൂരിന്റെ വികസനം BJP യുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? ഏറ്റുമാനൂരിന്റെ വികസനം തീർച്ചയായിട്ടും ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റുമാനൂരിന് അനന്തരമായ വിദൂര സാധ്യതകൾ കാണുന്നത്. കുമരകം, തിരുവാർപ്പ്, ആർപ്പുക്കര, അയ്മനം പ്രദേശങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാദിത്ത ടൂറിസം. BJP യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി പറയാനുള്ളത്, ഞങ്ങളുടെ ആരാധ്യനായ മുൻ പ്രധാനമന്ത്രി സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി ആണ് കുമരകം, ഇന്നത്തെ കുമരകം ലോകത്തെ അറിയിച്ചത്. അതിനു മുമ്പ് കുമരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് കുറേ കള്ളു ഷാപ്പുകളുടെയും കുറേ വയലേലകളുടെയും മാത്രമായിരുന്നു കുമരകം. ഇന്ന് ഏതാണ്ട് 150 റിസോർട്ടുകൾ, വിദേശ ബ്രാൻഡിങ് റിസോർട്ടുകൾ കുമരകത്തുണ്ട്. അപ്പോൾ കുമരകത്തെ 10,000 ഭവനങ്ങളിൽ ഇന്ന് അവർക്കുള്ള ഉപജീവന മാർഗമായി ഈ റിസോർട്ടുകൾ മാറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ തന്നെ വരുമാനത്തിൽ ഒരു വലിയ ഭാഗം അതുകൊണ്ട് സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ആവിഷ്കരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം എത്ര സീറ്റുകൾ നേടുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞങ്ങളുടെ പ്രതീക്ഷ കേരളത്തിൽ 30 സീറ്റുകളിൽ ഏറ്റവും പ്രഗത്ഭരെ മെട്രോമാൻ എന്നു കേരളം മുഴുവൻ, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആൾക്കാരും അംഗീകരിക്കുന്ന അത്തരത്തിലുള്ള പ്രഗത്ഭവതികളെയാണ് കേരളത്തിൽ ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്നത്. DGP മുൻ DGP ജേക്കബ് തോമസ് അടക്കമുള്ള ഒരുപിടി പ്രഗത്ഭന്മാർ, മുൻ PSC ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ, ഞങ്ങളുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ അടക്കം, കുമ്മനത്ത് പ്രിയപ്പെട്ട ഞങ്ങളുടെ രാജേട്ടൻ അടക്കം 30 സീറ്റുകളിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ സർക്കാരിനെതിരെ BJP ഉന്നയിക്കുന്ന പ്രധാന പ്രചാരണ ആയുധം ശബരിമലയാണ്. എന്തുകൊണ്ട് മറ്റു വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല? അല്ല, ശബരിമല എന്നുള്ള വിശ്വാസികളുടെ ഒരു വിഷയമാണ്. അതുമായി ഏറ്റവും ബന്ധപ്പെട്ടുകൊണ്ട് സമരം നയിച്ചതും ജയിലിൽ കിടന്നതുമൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാരാണ്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു വികാരപരമായിട്ടുള്ള ഒരു സമീപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ വിഷയം മുൻനിർത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിക്കുന്നത്. റോഡുകൾ നിർമ്മിക്കുന്നതുൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ LDF MLA ആയ സുരേഷ് കുറുപ്പ് നടത്തിയെന്നാണ് LDF അവകാശപ്പെടുന്നത്. അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം? അദ്ദേഹം പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. കാരണം ഏറ്റുമാനൂർ നഗരത്തിലെ ഭീകരമായ ട്രാഫിക് ബ്ലോക്ക്, ഞാനിപ്പം വരുന്നത് തിരുവാർപ്പിൽ നിന്നുമാണ്, 101 കവലയിലെത്തിയാൽ പിന്നെ ഇങ്ങോട്ട് ഏറ്റുമാനൂർ നഗരത്തിലെത്തണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന ഈ ട്രാഫിക് ബ്ലോക്കിന് അദ്ദേഹത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ കുമരകം, തിരുവാർപ്പ് മേഖലകളിലെ വഴികൾ, ദുർഘടമായ വഴികൾ, കുമരകത്ത് കരിയിൽ പാലം എന്ന് പറയുന്നത് തകിട്, കൊച്ചുകുട്ടികൾ നടന്നു പോയ താഴെ വീഴുന്ന തരത്തിൽ തെങ്ങും തടി പാലങ്ങൾ ഇന്നും ഉള്ള പ്രദേശമാണ് കുമരകം, തിരുവാർപ്പ്, അയ്മനം പ്രദേശങ്ങൾ. അപ്പം ഇവിടെ MLA എന്ത് ചെയ്തു എന്നുള്ളതിന് ചോദിച്ചാൽ ഈ പ്രദേശങ്ങളിലോട്ട് നിങ്ങളൊന്ന് വന്ന് ഷൂട്ട് ചെയ്താൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. കഴിഞ്ഞ 65 ഇരു മുന്നണികളാണ് കേരളം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട് വികസിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, കേരളത്തിന് എന്തെങ്കിലും വികസനമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തു വന്ന പ്രവാസി സമൂഹത്തിൻ്റെ അവരുടെ ഒരു സഹകരണം കൊണ്ടുണ്ടായ വികസനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ഇരു മുന്നണികളും, ഇവിടെ ഒരു നല്ല വ്യവസായ സ്ഥാപനം പോലും ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങളും ചെങ്കൊടി കെട്ടി പൂട്ടപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഇരു മുന്നണികളും കേരളത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP ഒരു പുതിയ കേരളം എന്ന നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നത്. കിറ്റ് നൽകിയതിനെക്കുറിച്ചും വിവാദമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേന്ദ്രമാണ് കിറ്റ് നൽകിയതെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കിറ്റുകൾ നൽകിയുന്നില്ല എന്നാണ്, അതിനെക്കുറിച്ചൊന്ന് പറയൂ. അല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുവിതരണ സമ്പ്രദായം വഴി ഈ സാധനങ്ങളെല്ലാം നൽകുന്നുണ്ട്. കൃത്യമായിട്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്
ഒരു കുടുംബത്തിന് 5 കിലോ അരി വെച്ച് പയർ ശർക്കര അടക്കം പൊതുവിതരണ സമ്പ്രദായം വഴി നൽകുന്നുണ്ട്. കേരളം ബുദ്ധിപൂർവം ഒരു സഞ്ചി ഈ ഇത് ഇട്ട് കൊടുക്കാൻ ഒരു സഞ്ചി ഉണ്ടാക്കി അതിനകത്തൊരു പപ്പടവും ഇട്ട്, ആ പപ്പടം പോലും വിവാദമായ പപ്പടമാണ്, അതിനൊരു പപ്പടവും ഇട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റുമാനൂരിൽ ലതിക സുഭാഷിന്റെ സ്ഥാനത്വം താങ്കൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഈ ആധുനിക യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെയൊക്കെ വളരെ കവറേജ് ഉള്ള യുഗമാണ്. അപ്പോൾ ആ ഒരു യുഗത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒരു പരിധി കൂടി, ഇപ്പോൾ പറയുന്നത് ഏറ്റുമാനൂരിൻ്റെ ചരിത്രം ശ്രീ ജോസഫ് പൊടിവാർ അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. പക്ഷേ അതല്ല ഇന്നത്തെ സാഹചര്യം. ഞങ്ങൾ 3 മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പം ആ മുന്നണി ഇനിയുള്ള ദിവസങ്ങളിൽ ബൂത്ത് തലത്തിലുള്ള മീറ്റിങ്ങുകൾ, അഭ്യർത്ഥനകൾ എത്തിക്കുക, അകത്തും പുറത്തും ആളുകളെ ഇരുത്തുക, ഈ തരത്തിലുള്ള സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അവർ പിന്നോക്കം പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും. പക്ഷേ ഇലക്ഷൻ വരുമ്പം അത് കാണാറില്ല. ഇപ്പം പാലയിലൊക്കെ ആണെങ്കിൽ പോലും സ്ത്രീകൾക്ക് NDA സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ജോസ് കെ മാണിയും മാനസി കാപ്പനും ഒക്കെ വീലേറിയ പോരാട്ടം കാഴ്ചവെക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അല്ല, അത് ഞാൻ BJP യെ സംബന്ധിച്ച് പറഞ്ഞാൽ BJP ഇത് വളരെ വ്യക്തമായി നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ എല്ലാ സ്മൃതി ഇറാനിയെ പോലെയുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അടക്കം ഞങ്ങൾക്ക് ഒരുപിടി പ്രഗത്ഭമതികളായ നേതാക്കന്മാരുണ്ട്. കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 21 വനിതകളെ അവതരിപ്പിച്ചിരിക്കുന്ന NDA ആണ്. BJP യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ആശയക്കുഴപ്പമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങളുടെ ശ്രീ മെട്രോമാൻ പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം ആവേശപൂർവ്വം മെട്രോമാനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പറയുന്നു എന്ന്. BJP ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. അതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ഒരു ശൈലി. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉണ്ടാകേണ്ട എന്ന് പറഞ്ഞ് മെട്രോമാനെ ഞങ്ങൾ മാറ്റി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിയല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനകത്തൊരു അസ്വാരസ്യങ്ങളും പാർട്ടിക്കകത്തില്ല. ഇപ്പൊ ഏറ്റവും ഒടുവില് BJP യിലേക്ക് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ആളാണ് മെട്രോമാനായിട്ടുള്ള ഈ ശ്രീധരൻ. അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവേശനം BJP യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ എത്രത്തോളം ആവേശം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാവോ? തീർച്ചയായിട്ടും. ശ്രീധരൻ തിരഞ്ഞെടുക്കുന്ന വഴി, ശ്രീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിലെ കേരളത്തിലെ പൊതുസമൂഹം അഴിമതിയുടെ കറ പുരളാത്ത, കാരണം ഒരു മെട്രോ റെയിലിനെ സംബന്ധിച്ച് അതിൻ്റെ ബാക്കി പണം തിരിച്ച് അക്കൗണ്ടിൽ ഇട്ടുകൊടുത്ത ഒരു വലിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ തിരഞ്ഞെടുക്കുന്ന വഴി അത് BJP ആണെങ്കിൽ അത് പൊതുസമൂഹം അത് കൂടുതൽ ക്യാച്ച് ചെയ്യുകയും ഞങ്ങൾക്ക് കൂടുതൽ സ്വാധീനം അദ്ദേഹത്തിൽ കൂടി ഉണ്ടാവുകയും ചെയ്യും. കേരളത്തിന്റെ ഗുജറാത്താണ് നിയമം എന്നാണ് പറയുന്നത്, ഇക്കുറയും നിയമത്തെ താമര വിരിയുമോ? 100% നിയമത്ത് ഓ രാജഗോപാലിന് ശേഷം കുമ്മനം രാജേട്ടൻ അവിടെ താമര വിരിയിക്കും. ശ്രീ ഓ രാജഗോപാൽ 5 വർഷം നിയമത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് രാജേട്ടന്റെ വിജയത്തിന് വഴിതെളിക്കും. മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം പെട്രോളിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില ഒരുപാട് കുതിച്ചുയർന്നിട്ടുണ്ട്. അപ്പം ഇതിനെ എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? പെട്രോൾ ഡീസൽ ഗ്യാസ് വിലയെ സംബന്ധിച്ച് നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ തരത്തിൽ അനവധി നിരവധി മാറ്റങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ് നീതി ആയോഗ്. ഇത്രകാലം പഞ്ചവത്സര പദ്ധതികളായിരുന്നു, പഞ്ചവത്സര പദ്ധതികൾ പൊളിച്ചെഴുതി നീതി ആയോഗ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടമായിരുന്നു. അടുത്തതായിരുന്നു GST. ഈ GST ആദ്യം ഒത്തിരി ആൾക്കാർ എതിർപ്പ് പറഞ്ഞെങ്കിൽ കൂടി GST നടപ്പിലാക്കി. ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താ, ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും അടക്കം GST കൊണ്ടുവരാൻ തയ്യാറാണ്. ഞങ്ങളുടെ ആരാധ്യയായിട്ടുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. GST കൊണ്ടുവന്നാൽ കേരളത്തിൽ 1 ലിറ്റർ പെട്രോളിന് 64 രൂപയ്ക്ക് ലഭിക്കും. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ കേരളത്തിൻ്റെ തോമസ് ഐസക് അടക്കമുള്ള ധനകാര്യമന്ത്രിമാർ അത് എതിർക്കുന്നു. കാരണം സംസ്ഥാനത്താണ് ഇതിൻ്റെ ഈ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം സംസ്ഥാനത്തിനാണ് ഗുണം കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാഗ്ദാനം പെട്രോൾ ഡീസൽ GST പെടുത്തിയാൽ 18% സ്ലാബിലോട്ട് അത് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 64 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കിട്ടും. ഈ തരത്തിലുള്ള പരാതികൾ പരിഹരിക്കപ്പെടും. അതിന് NDAയും BJPയും തയ്യാറാണ്. ഏറ്റുമാനൂരിലെ പ്രബുദ്ധ ജനതയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്,
ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 20 വർഷക്കാലമായി കോട്ടയത്ത് ഉള്ള ഒരാളാണ്. ഒരു പുതിയ ഏറ്റുമാനൂരിന് വേണ്ടി, വികസനം ആഗ്രഹിക്കുന്ന ഏറ്റുമാനൂരിന് വേണ്ടി ഒരുപക്ഷെ എന്നെ തിരഞ്ഞെടുത്താൽ കേന്ദ്ര പദ്ധതികളടക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ സഹകരണം ഈ മണ്ഡലത്തിനുണ്ടാകും. അങ്ങനെ നമ്മുടെ ഏറ്റുമാനൂർ ഐ ടി എൻ്റെ യാത്രയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ഏറ്റുമാനൂർ ഐ ടി. ഒരു ഭാർഗവീ നിലയം പോലെ അധപതിച്ച് കിടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന ഐ ടി അടക്കം. കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വലിയ പാനലിംഗ് അവിടെ കെട്ടിടങ്ങൾക്ക് മേൽ നടക്കുന്നുണ്ട് എന്നതിനപ്പുറം അടിസ്ഥാനപരമായ ഒരു ബ്ലോക്കുകളും അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ തരം കാര്യങ്ങൾ, കുട്ടികളുടെ ആശുപത്രി, കുട്ടികളുടെ ആശുപത്രി പഴയ നിലവാരത്തിൽ നിന്നും ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ വക വിഷയങ്ങൾ, ഈ വക വിഷയങ്ങളുടെ വികസനം, കോട്ടയം മെഡിക്കൽ കോളേജിനെ ഒരു എയിംസ് പദവിയിലേക്ക് ഉയർത്തത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ആരാധനയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി എൻ്റെ താമര ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് സവിനയം അപേക്ഷിക്കുന്നു. തിരക്കു പിടിച്ച ഈ പ്രചരണ സമയത്തിനിടയ്ക്കും നമ്മൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച ശ്രീ ടി എൻ ഹരികുമാറിന് നന്ദി പറയുന്നു. അപ്പോൾ മീഡിയ മംഗളത്തിന്റെ വോട്ടോഗ്രാഫ് സ്പെഷ്യൽ മീറ്റ് ദ കാൻഡിഡേറ്റ് ഇവിടെ സമാപിക്കുകയാണ്. നന്ദി.